നമസ്കാരം എല്ലാവർക്കും, ഗ്യാരേജ് സോൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാ ബഡ്ജറ്റിലുമുള്ള ടോപ്പ് സ്മാർട്ട് ഫോൺസിനെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്നലെ ലൈവ് ചെയ്ത സമയത്ത് ഒരുപാട് പേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, 10,000 രൂപയുടെ അകത്തുള്ളത്, 20,000 രൂപയുടെ അകത്തുള്ളത്. എനിക്ക് അപ്പോൾ ലൈവിൽ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാനൊന്നും പറ്റില്ല. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാം പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ പേഴ്സണൽ യൂസിലോ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള റിവ്യൂ ഒന്നല്ല. ഇത് ഏതൊക്കെയാണ് ബെസ്റ്റ് എന്നുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് കാണുന്ന ചിലവർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല, ഇതല്ല ബെസ്റ്റ്, മറ്റേതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞേക്കാം. പക്ഷേ ഇത് എൻ്റെ ഒരു ചാനലിൽ ഞാൻ ഒരു കുറച്ച് പേർത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ബെസ്റ്റ് ആണെന്ന് തോന്നിയ കാര്യങ്ങളാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് 15,000 ബഡ്ജറ്റ്, 20,000 ബഡ്ജറ്റ്, 30,000 ബഡ്ജറ്റ്, 40,000 ബഡ്ജറ്റ്, പിന്നീടൊരു ഫ്ലാഗ്ഷിപ്പ്. ഇങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തൊരു റണ്ണറപ്പ് കാണും. അപ്പോൾ ഏതൊരു ബഡ്ജറ്റിൻ്റെ ഇടയ്ക്കായാലും ഇപ്പോൾ 15,000 രൂപയുടെ സ്മാർട്ട് ഫോണിൻ്റെ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ കാറ്റഗറി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊരു റണ്ണറപ്പ് കാണും, ചിലതിൽ കാണില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി എന്നെ വിളിക്കുക. നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പോകുന്നത് 15,000 രൂപയുടെ കാറ്റഗറിയാണ്. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തതായിരുന്നു, ഷൂട്ട് ചെയ്തതായിരുന്നു. അതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ് ഞാനിത് വോയിസ് റെക്കോർഡ് ചെയ്ത് എൻ്റെ വിഷ്വൽസ് കാണിക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ഷമിക്കുക. നമ്മൾ 15,000 രൂപയുടെ കാറ്റഗറി എടുക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം എല്ലാവരുടെ മനസ്സിലുള്ളതുപോലെ തന്നെ ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിലും വരുന്നത് ഷാമി റെഡ്മി നോട്ട് 7. അതുകൊണ്ട് തന്നെ ഞാൻ ഷാമി റെഡ്മി നോട്ട് 7 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു 15,000 രൂപ എന്നൊരു ബഡ്ജറ്റിൻ്റെ അകത്ത് ഒരിക്കലും കിട്ടാത്ത സ്പെസിഫിക്കേഷൻസ് ഷാമിൻ്റെ അകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6.3 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്, ഒരു നോച്ച് വരുന്നുണ്ട്, 48 മെഗാപിക്സലിൻ്റെ ഒരു റിയർ ക്യാമറയാണ് വരുന്നത്, 6 GB RAM ഉണ്ട്, സ്നാപ്ഡ്രാഗൺ 675 ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റ്, 4000 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. അപ്പോൾ 48 MP ഒരു ക്യാമറ എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 15,000 എന്ന ബഡ്ജറ്റിൻ്റെ അകത്ത് റെഡ്മി നോട്ട് 7 എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലും ഒരു കുറവുമില്ല, നല്ലൊരു പെർഫോമൻസും നമ്മുടെ റെഡ്മി നോട്ട് 7 തരുന്നുണ്ട്. നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് പോവാം. 20,000 രൂപ ബഡ്ജറ്റിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് POCO F1 ആണ്. POCO F1 ഇപ്പോഴത്തെ കറൻ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 18,999 രൂപയാണെന്ന് തോന്നുന്നു കറൻ്റ്ലി. ആ അത്രയാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ, POCO F1 സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 6 GB RAM 64 GB ഇൻറ്റർണൽ സ്റ്റോറേജും ആണ് വരുന്നത്. 6.18 ഇഞ്ചസിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 2.8 GHz ഒക്ടാകോർ പ്രോസസ്സറാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് 12 MP + 5 MP ഒരു ഡുവൽ ക്യാമറയാണ്. ഫ്രണ്ട് ക്യാമറ 20 MP ഒരു സെൽഫി ഷൂട്ടറാണ്. ബാറ്ററി 4000 mAh ആണ്. ഇതിൻ്റെ SoC എന്ന് പറയുന്നത് ക്വാൽകം സ്നാപ്ഡ്രാഗൺ 845. ബൈഫാർ ഒരു 20,000 രൂപ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ എല്ലാം ഒരു അല്ലെങ്കിൽ 2018 ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ എല്ലാം ഒരു സ്പെസിഫിക്കേഷൻ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല നല്ല തരക്കേടില്ലാത്തതും നല്ല സ്പെസിഫിക്കേഷനാണ്. 6 GB RAM ഉണ്ട്, 64 GB ഇൻറ്റർണൽ സ്റ്റോറേജ് ഉണ്ട്, പിന്നെ 2.8 GHz പ്രോസസ്സിംഗ് പവർ ഉണ്ട്. ഗെയിമുകളെല്ലാം നല്ലപോലെ കളിക്കാൻ പറ്റും, സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും. ഇതെല്ലാമാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. അതുകൊണ്ടാണ് ഞാൻ POCO F1 ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. 30,000 രൂപ ബഡ്ജറ്റിൻ്റെ അകത്ത് വരുന്ന ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോണായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് VIVO V15 Pro. അതായത് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ 2019 ലോഞ്ച് ചെയ്ത ഒരു സ്മാർട്ട് ഫോണാണ്. ഇതിൻ്റെ അകത്ത് നോച്ച് ഇല്ലാത്തൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൻ്റെ ഒരു പോപ്പ് സെൽഫി ക്യാമറയാണ് വരുന്നത്. ക്യാമറ ക്വാളിറ്റി വളരെ നല്ലതാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ 6.39 ഇഞ്ചിൻ്റെ ഒരു 19:9 Full HD AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 675 SoC ആണ് വരുന്നത്. RAM എന്ന് പറയുന്നത് 6 GB ആണ്. സ്റ്റോറേജ് 128 GB ആണ്. നമ്മുടെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡായ ആൻഡ്രോയിഡ് 9.0 Pi ആണ് ഇതിനകത്ത് വരുന്നത്. റിയർ ക്യാമറ എന്ന് പറയുന്നത് അതായത് ബാക്ക് ക്യാമറ എന്ന് പറയുന്നത് 48 MP + 8 MP + 5 MP ഒരു ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് ഒരു പോപ്പപ്പ് ക്യാമറയാണ്, അതായത് 32 MP ഒരു പോപ്പപ്പ് ക്യാമറയാണ്. ബാറ്ററി എന്ന് പറയുന്നത് 3700 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുന്നതിൽ ഏറ്റവും നല്ല ഒരു സ്മാർട്ട് ഫോണാണ്. കാരണം വിവോയുടെ സീരീസിൽ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് റേറ്റിലുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 28,999 രൂപയാണ്. അപ്പോൾ ഇത് നമുക്ക് ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്തുള്ള ഏറ്റവും നല്ല ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിയർ ക്യാമറ നല്ല എക്സലൻറ്റ് ക്വാളിറ്റിയാണ്. ഞാൻ അതിൻ്റെ അകത്ത് ചെറിയൊരു ഇത് പീക്ക് കൊടുത്തിരുന്നു. പിന്നീട് നമ്മുടെ സെൽഫി ക്യാമറ നല്ലതാണ്. ആ പോപ്പ്
സെൽഫിയാണ്, നിങ്ങൾക്ക് വലിയൊരു ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള എനിക്ക് തോന്നിയ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇഷ്യൂ, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരുപാട് ബ്ലോക്ക് വേസ് കയറിയിട്ട് ഒരുപാട്, അല്ലെങ്കിൽ ഒരുപാട് വിവോയുടെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് ഒരുപാട് മെസ്സാക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രമാണ് എനിക്കൊരു പ്രശ്നമുള്ളത്. പിന്നീട് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എച്ച് ഡി സ്ട്രീമിംഗ് ഇല്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. അത് നമുക്ക് എടുത്തു കളയാൻ പറ്റുന്നതാണ്. നമ്മളാരും എച്ച് ഡിയിൽ സ്ട്രീം ചെയ്യാനൊന്നും പോകില്ല. അപ്പോൾ അത് നമുക്ക് മാറ്റിവെക്കാവുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വിവോ V15 Pro എന്ന് പറയുന്നത് വളരെ നല്ലൊരു സ്മാർട്ട് ഫോണാണ്, 30,000 രൂപ റേഞ്ചിൽ. ഇനി ഇതിനകത്തൊരു റണ്ണറപ്പ് ഉണ്ട്, അതായത് നമ്മുടെ സാംസങ്ങിൻ്റെ ഒരു ഡിവൈസാണ്, സാംസങ്ങിൻ്റെ ഒരു ഡിവൈസാണ് സാംസങ് A9. ഈ സാംസങ് A9 പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തും ക്യാമറയ്ക്കാണ് അവർ പ്രത്യേകതയായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് സ്പെസിഫിക്കേഷൻ നോക്കാം. സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് 8GB 128GB ആണ് ഇൻറ്റേർണൽ സ്റ്റോറേജും റാമും വരുന്നത്. ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.3 inch ആണ്. 2.2 GHz ഒക്ടാകോർ പ്രോസസ്സറാണ്. ഇതിൻ്റെ പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് ഫ്രബിൾ ക്യാമറയാണ്. അതായത് 24MP പ്ലസ് 8MP പ്ലസ് 10MP പ്ലസ് 5MP ഒരു ഫ്രിബിൾ ക്യാമറയാണ്. ഫ്രിബിളോ അതെങ്ങനെയാണ് പറയുന്നത് എനിക്കറിയത്തില്ല. 4 ക്യാമറയാണ്, അതാണ് സംഭവം. ഇനി സെൽഫി ഷൂട്ടർ നോക്കുകയാണെങ്കിൽ 24MB ഒരു സെൽഫി ഷൂട്ടറാണ് വരുന്നത്. പിന്നെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 3800mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് വരുന്നത്. SoC എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 660 ആണ്. ക്വാൽകം SDM660 സ്നാപ്ഡ്രാഗൺ 660 കൂടി ചേരുന്ന ഒരു SoC ആണ്. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്ത ഒരു ഡിവൈസാണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സാംസങ് നിങ്ങൾക്ക് പോവാം. പക്ഷേ നല്ലൊരു ക്യാമറ തന്നെയാണ്. പക്ഷേ V15 ഇറങ്ങുന്നതിന് മുന്നേ ആയിരുന്നെങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്തേനെ. പക്ഷേ ഇപ്പോൾ V15 ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് 40,000 രൂപയുടെ ബഡ്ജറ്റ് നോക്കാം. 40,000 രൂപയ്ക്കകത്തുള്ള ഏറ്റവും നല്ല സ്മാർട്ട് ഫോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ണു അടച്ച് പറയും 1+60. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും എനിക്ക് ആ യൂസ് ചെയ്ത് എനിക്ക് ആ ഒരു എന്ന് വെച്ചാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ കണ്ണും പൂട്ടി എനിക്ക് ഞാൻ ഒന്ന് നോക്കട്ടെ, സ്പെസിഫിക്കേഷൻ പോലും നോക്കുകയാണ് പറയാണ്ട് എന്നെ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്പെസിഫിക്കേഷൻ പറയാണ്ടിരിക്കുന്ന വിഷമം ഒന്നും ആവണ്ട, ഞാൻ സ്പെസിഫിക്കേഷൻ പറഞ്ഞുതരാം. 6.4 inch ഒപ്റ്റിക് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 845 ആണ് വരുന്നത്. ഡുവൽ ക്യാമറ എന്ന് പറയുന്നത് 16+20MP ഡുവൽ ക്യാമറയാണ് വരുന്നത്. അതിൻ്റെ അകത്ത് ഇനി രണ്ട് വേറിയൻ്റ് ഉണ്ട് റാമിൽ. 8GB നമുക്ക് 6GB കിട്ടുന്നുണ്ട്. പിന്നീട് 256GB സ്റ്റോറേജ് വരെ ഇതിനകത്ത് അപ്ഗ്രേഡബിൾ ആണ്, അല്ലെങ്കിൽ ആ ഒരു ഇതുവരെ ഉണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റും കൂടും. ഏറ്റവും ലോവസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6GB റാമിൻ്റെ വേർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് 6GB ആണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ 6GB എടുക്കാം. അത് 37,999 രൂപയാണ് 6GB വേർഷൻ്റെത്. അത് നമുക്ക് ഏതൊക്കെ ഓഫറിൽ 34 ഉണ്ടായിരുന്നു, ഇപ്പോഴും 34 എന്ന് എനിക്ക് കറക്റ്റായിട്ട് കൺഫേം അല്ല. ഇതിൻ്റെ 8GB വേർഷൻ ഉണ്ട്, അതിന് റേറ്റ് കൂടും. അപ്പോൾ നിങ്ങൾക്ക് 6GB തന്നെ ധാരാളം മതി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും, കാരണം എൻ്റെ യൂസേജിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ഇനി വൺ പ്ലസിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. വൺ പ്ലസ് ഈ ഒരു വീഡിയോ പെയ്ഡൊന്നും അല്ല, എനിക്ക് കാശും തന്നില്ല വൺ പ്ലസിനെ പൊക്കി പറയാനായിട്ട്. നമുക്ക് എത്ര ക്യാമറ കൂട്ടിയാലും, ഒരു 10 ക്യാമറ കൂട്ടിയാലും, ഒരു 12 ക്യാമറ വെച്ചാലും ക്യാമറയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിനകത്ത് യൂസ് ചെയ്യുന്ന സെൻസർ പോലെ ഇരിക്കും. ഇതിൻ്റെ സെൻസേഴ്സ് അവതരിപ്പിക്കുന്ന, അല്ലെങ്കിൽ നോർമലി നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള സെൻസർ എന്ന് പറഞ്ഞാൽ സോണി, നമ്മുടെ സാംസങ് ഇവരൊക്കെയാണ് ഈ സെൻസേഴ്സ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും നല്ല സെൻസർ ചൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. അതിൻ്റെ അകത്ത് നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സെൻസറാണ് നമ്മുടെ വൺ പ്ലസ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വൺ പ്ലസിൻ്റെ റിയർ ക്യാമറ ക്വാളിറ്റി എന്ന് പറഞ്ഞത് അസാധ്യ ക്വാളിറ്റിയാണ്. ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ അതും അടിപൊളി തന്നെയാണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഓക്സിജൻ OS അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഏറ്റവും സ്മൂത്ത്, അതിൻ്റെ അകത്ത് ബ്ലോട്ട് വേസ് ഒന്നുമില്ല, അതിനകത്ത് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനേ ഇല്ല. നമ്മൾ ഇനി ഡൗൺലോഡ് ചെയ്തിരുന്ന നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ്, അല്ലാണ്ട് ഗൂഗിളിൻ്റെ ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസ് അല്ലാണ്ട് വേറെ ഒന്നും അതിൻ്റെ അകത്തില്ല. വളരെ ഫ്രീ ആണ്, നമുക്ക് ഭയങ്കര സ്മൂത്താണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് അക്സസബിൾ ആണ്. അതുമാത്രമല്ല ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ഉണ്ട്, അത് പല ഫോണുകളിലും ഉണ്ട്, നമ്മൾ പറഞ്ഞ പല ഫോണുകളിലും ഉണ്ട്. പക്ഷേ ഇതിൽ കുറച്ചുകൂടി ഡിഫറൻ്റ് ആണ്. ഇത് ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് ബൈ ഫാർ ഏറ്റവും ബെസ്റ്റ് ഫോൺ എനിക്ക് തോന്നിയത് വൺ പ്ലസ് ആണ്. വൺ പ്ലസ് ഏതൊരാളുടെയും ആഗ്രഹമായിരിക്കും ഒരു വൺ പ്ലസ് ഡിവൈസ് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല സ്മാർട്ട് ഫോണും വൺ പ്ലസ് തന്നെയാണ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം ഈ ഒരു 40,000 രൂപ ബഡ്ജറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും ഇതിൻ്റെ ഒരു ഫീലും നമ്മളൊരു 60,000 രൂപയുടെ ഒരു ഫോണിൻ്റെ അകത്തും കിട്ടുന്ന അതേ ഫീൽ തന്നെയാണ് നമുക്ക് ഈ 40,000 രൂപയുടെ ഫോണിലും കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ 40,000 രൂപയുടെ ബഡ്ജറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗാലക്സി S10. ഇതിനെക്കുറിച്ചിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്തില്ല, ഇതിനെക്കുറിച്ചിട്ട് ഞാൻ കാര്യമായിട്ട് നോക്കിയിട്ടുമില്ല. എന്നാലും S10 കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. അതായത് 6.1 inch ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 16MP ആണ് ഇതിൻ്റെ റിയർ ക്യാമറ. അതായത് നമുക്ക് 4K ഷൂട്ടറാണ്.
8GB റാമാണ് വരുന്നത്, എക്സിനോസ് 9820 ഒക്ടാ കോർ പ്രോസസ്സറാണ് വരുന്നത്, 3400 mAh ആണ് ഇതിൻ്റെ ബാറ്ററി. അപ്പോൾ ഇത് ഞാൻ ആർക്കും റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറേ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് തരത്തിലുള്ള ഫീച്ചേഴ്സ്, പുതിയ പുതിയ ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ ഹോൾ അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേക്കകത്തുള്ളൊരു ഹോളാണ് ഇതിൻ്റെ അകത്തുള്ള ക്യാമറ, ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് നമ്മളെപ്പോഴും ഇന്നലെ എൻ്റെ ലൈവിൽ ആരും ഈ ഒരു അല്ലെങ്കിൽ എനിക്ക് 50,000-60,000 രൂപയ്ക്കകത്തുള്ള ഫോണൊന്നും പറഞ്ഞില്ല, ബഡ്ജറ്റ് മാത്രമേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് S10 ഞാൻ കാര്യമായിട്ട് എടുക്കാത്തത്. എന്നാലും നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ്, നിങ്ങൾക്കൊരു ഫ്ലാഗ്ഷിപ്പ്, ഇപ്പോൾ ഇറങ്ങുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹൈ എൻഡ് ഫ്ലാഗ്ഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ S10 ചൂസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ കുറച്ച് ലോങ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ലൈക്കും ചെയ്യുക. പിന്നീട് ഈ ഒരു ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ സ്മാർട്ട് ഫോണിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആമസോൺ ആൻഡ് ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. പറ്റുവാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ, ചിലത് ആമസോണിലില്ല, അപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ആയിരിക്കും കൂടുതൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഞാൻ മാക്സിമം പറയുന്നത് ഓഫ്ലൈനിൽ പോയി മേടിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്കിപ്പോൾ ഓഫ്ലൈൻ ഇഷ്ടമല്ല, ഓൺലൈനിൽ കുറച്ചൊരു ഓഫേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈനിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടിട്ടുണ്ടായിരിക്കും. ബൈ.